കർഷകർക്ക് കൈമാറാൻ ഒത്തിരി യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത്. ഞാൻ നിങ്ങൾക്കെല്ലാം പ്രോഗ്രാം നോട്ടീസ് നൽകിയിരുന്നു. അധ്യക്ഷൻ അദ്ദേഹം വളരെ തിരക്കുള്ള ആളാണ്, എന്നാലും ഈ പ്രോഗ്രാമിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഡോക്ടർ എം ഗോവിന്ദൻ അവരുടെ തോട്ടുള്ള ഗവേഷണ സ്ഥാപനത്തിന്റെയും കാർഷിക സർവകലാശാല റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെയും നിങ്ങൾ എല്ലാവരുടെയും പേര് ഹൃദയപൂർവ്വം സ്വാഗതമായിട്ട് ഇതിന്റെ ഓർഗനൈസേഷൻ ഇതിന്റെ ക്രമീകരണത്തിന് വേണ്ടി വന്നപ്പോ വാസ്തവത്തിൽ എനിക്ക് ഒരുപാട് പഠനങ്ങൾ അതിൽ നിന്ന് സാറിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. ശാസ്ത്രീയ വൈസ് ചാൻസലർ ആണ് ഡോക്ടർ പ്രൊഫസർ രാജേന്ദ്രൻ സാറ്. പക്ഷെ അദ്ദേഹത്തിന് അവിടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ നമ്മുടെ പ്രോഗ്രാം ഞാൻ തന്നതിന്റെ അല്പം അദ്ദേഹവും നമ്മുടെ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനെയും റെപ്രസെന്റ് ചെയ്യുന്നു. കാരണം ഹോട്ടലെ അദ്ദേഹത്തിന് അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. പ്രിയപ്പെട്ട ഭട്ട് സാറിന് കിരിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ ഗവേഷണ പദ്ധതികൾ ഏറെയാണ്. ഞാൻ ആ സമയത്ത് ഡോക്ടർ കരീമിന്റെ കോൺട്രിബ്യൂഷൻസ് വളരെയേറെ വിലപ്പെട്ടതാണെന്ന് എല്ലാം കൂടി ചേർത്തുകൊണ്ട് സംസ്ഥാനത്ത് സംഘടിപ്പിച്ച ഒരു ഓർഗനൈസ് ചെയ്ത ഒരു വലിയ സംഘടനയുണ്ട് ഫെഡറേഷൻ. അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് വളരെ അനുഗ്രഹപ്രദമാണ്. കാരണം ഇവിടെ കാസർഗോഡാണ് ഇതിന്റെ തേനീച്ചയുടെ ഒരു വലിയ പ്രൊഡക്ഷനും എല്ലാ പ്രോഗ്രാമിലും ആശംസ നൽകാനായിട്ട് എത്തിയിട്ടുണ്ട്. ശ്രീ കെ കെ തോമസ് അവരുടെ സ്വാഗതം. കാസർഗോഡ് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി ശ്രീ ചാർലി മാത്യു അവരുടെയാണ് ഒരുപക്ഷെ. ഇവിടെ ശ്രീ ടി എസ് എല്ലാവരെയും ശ്രീവിശ്വാലയിലേക്ക് സ്വാഗതം ചെയ്യാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ തേനീച്ച വളർത്തുന്ന പരിപാടി ഇത് മൂന്നാമത്തെ പരിപാടിയാണ് ഇവിടെ നടത്തുന്നതാണ് എൻ്റെ ഓർമ്മ. രണ്ടാമത്തെ കഴിഞ്ഞ പ്രാവശ്യം രണ്ടു ദിവസത്തെ ഒരു ശില്പശാല ഇവിടെ നടത്തുകയുണ്ടായി. അന്നും ഇതുപോലെ തന്നെയായിരുന്നു കർഷകരുടെ സാന്നിധ്യവും പങ്കാളിത്തവും. ഈ പോണ തന്നെ നിറഞ്ഞു കവിയുന്ന ഒരു അനുഭവമാണ്. കർഷകത്തിനുള്ള താല്പര്യം അവരുടെ പങ്കാളിത്തം വളരെ പ്രത്യേകം എടുത്തു പറയുന്നതാണ്. ഈ ശില്പശാല ദേശീയ ശില്പശാല ശില്പശാലയിൽ വെച്ച് നടത്താൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതിന് തീരുമാനമെടുത്ത കേരള യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ഡോക്ടർ ഗോവിന്ദനും ഡോക്ടർ മഹാദേവ് ഇന്ന് വളരെയധികം പ്രചാരം ഏറി വരുന്ന ഒരു കാലഘട്ടമാണ്. ഔഷധ ഗുണമുള്ള പ്രകൃതിദത്ത ആഹാര സാധനം എന്ന നിലയിൽ തേനിന് വലിയ പ്രാധാന്യമാണുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തേൻ വളർത്തലിന് വളരെ അനുയോജ്യമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. പ്രത്യേകിച്ചും സസ്യ വൈവിധ്യം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത തരത്തിലുള്ള സസ്യ വൈവിധ്യം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. പ്രത്യേകിച്ചും കാസർഗോഡ് ജില്ലയിലെ ഇതിന്റെ സാധ്യതകളെ കുറിച്ച് ഡോക്ടർ ദേവേശനോടെ സൂചിപ്പിക്കുകയുണ്ടായി. തേൻ ഉൽപാദനത്തിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല കാസർഗോഡ് ജില്ലയെ മാറ്റിയ ഇവിടെ ഓരോരുത്തരെ അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്.